മനസ്സിലാക്കാൻ RSS ഉദ്ദേശിച്ച് മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ കേരളത്തിന്റെ അധികാരം ഏറ്റെടുത്ത കഴിഞ്ഞ രണ്ട് ടേമിൽ, കഴിഞ്ഞ ടേമിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തിലും RSS എത്രയെത്ര ശ്രമങ്ങളാണ് ഈ കേരളത്തിലടക്കം കലാപമുണ്ടാക്കാൻ വേണ്ടി നടത്തിയത്. അമ്പലങ്ങളിലേക്ക് നിരന്തരമായി മാലിന്യങ്ങൾ എറിഞ്ഞു, അമ്പലങ്ങളിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മുസ്ലിങ്ങളാണ് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. നിസ്കരിക്കാൻ പള്ളിയുണ്ടാവില്ല, മുസ്ലിങ്ങൾക്ക് തലയുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനങ്ങൾ നടത്താൻ നോക്കി. എന്റെ നാടായ വളാഞ്ചേരിയിൽ ഒരമ്പലത്തിലേക്ക് മലമെറിഞ്ഞു, വർഗീയത ഇളക്കിവിടാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പൊ നമ്മൾ വിചാരിക്കും കേരളത്തിൽ RSS അല്ലല്ലോ ഭരിക്കുന്നത്, BJP അല്ലല്ലോ ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ. പലപ്പോഴും സഖാക്കൾ പറയാറുണ്ട് ഇവിടെ ഒരു ലീഡറുണ്ട്, ഇവിടെ ഒരു കപ്പിത്താനുണ്ട്. ഏതാണ് കപ്പിത്താൻ? കേരള പോലീസിനെ ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ വലങ്കയ്യായി ഗുജറാത്തിൽ പ്രവർത്തിച്ച ഒരു പോലീസ് ഓഫീസർ IPSകാരനെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ DGP ആക്കിയതിന് ശേഷം കേരള പോലീസിന് മൊത്തമായി RSSന് പാട്ടത്തിന് കൊടുത്തുകൊണ്ട് RSSന് യഥേഷ്ടം നിയന്ത്രിക്കാൻ തക്ക വിധത്തിൽ കേരള പോലീസിന് RSSന് വിട്ടുകൊടുത്തുകൊണ്ട് കേരളത്തിൽ ലാവ്ലിൻ കേസ് തിരിച്ചു പൊന്തി വന്ന് അധികാരം നഷ്ടമാവാത്ത വിധത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ് ഇവിടെ ഒരു കപ്പിത്താനുണ്ട്, നിങ്ങളൊന്നും പേടിക്കേണ്ട എന്ന് സഖാക്കൾ പറയുന്നത്. ആ കപ്പിത്താൻ ഇപ്പോ കേരളത്തിലേക്ക് ഒരു ഗവർണറെ പറഞ്ഞയച്ചിട്ടുണ്ട് BJP. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന നല്ല പേര് അയാൾക്കുണ്ട്, പേരിന് ഗാനേഷുമാരി മുസ്ലിമാണ്. പിണറായി വിജയനെ എങ്ങനെയൊക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാ. ആരിഫ് മുഹമ്മദ് ഖാന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു തന്നാൽ മാത്രമാണ് ഗവർണറുടെ ഓഫീസിൽ ഒരു RSSകാരനെ നിയമിക്കണമെന്ന് അയാൾ പറയുമ്പോ അത് അംഗീകരിച്ചു തരാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ മിസ്റ്റർ പിണറായി നിങ്ങളുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഞാൻ ഒപ്പുവെക്കില്ല എന്ന് പറയാൻ മാത്രം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന സംഖ്യ വളർന്നിട്ടുണ്ടെങ്കിൽ അയാളെയാണ് നമ്മള്, ആ മുഖ്യമന്ത്രിയെയാണ് നമ്മള് അല്ലെങ്കിൽ സഖാക്കള് കപ്പിത്താൻ എന്ന് പറയുന്നത്, കേരളത്തിന്റെ കപ്പിത്താൻ. കേരളത്തിന്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് പറയുന്നത് SDPIക്കാരല്ല, സഖാവ് ആനി രാജയാണ്. കേരളത്തിന്റെ പോലീസിൽ RSSന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ RSSന്റെ വിങ് വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മിനിഞ്ഞാന്ന് പോലും പറഞ്ഞത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കോടിയേരി വിജയ്, കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിക്ക് പോലും, പാർട്ടി സെക്രട്ടറിക്ക് പോലും അതാണ് അഭിപ്രായം. RSS പറഞ്ഞതല്ല പോലീസ് ചെയ്യേണ്ടതെന്ന് ഉളുപ്പില്ലാതെ പൊതുസമൂഹത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രാജ്യം നശിപ്പിക്കുന്നതിന് വേണ്ടി 2024 രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് വേണമോ വേണ്ടയോ എന്ന രീതിയിൽ ഭയത്തിന്റെ വിവിധ തലങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര ഭരണഘടന 2024 ശേഷം ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുത്തുമാറ് ഈ രാജ്യത്തെ വരുതിയിലാക്കി കോടതികളെ പോലും ഭയപ്പെടുത്തി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രഭരണ സംവിധാനം അവിടെ നിലനിൽക്കുമ്പോ അതേ RSSന്റെ നയങ്ങളെ നടപ്പിലാക്കാൻ പോലീസിന്റെ കയറൂരി വിട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു. സഖാക്കൾക്ക് അശേഷം ആണെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഇന്ത്യ രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിലാണ് കമ്മ്യൂണിസം ഉണ്ടായിരുന്നത്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായിരുന്നത്. പശ്ചിമബംഗാളിൽ അതില്ലാതെയായി പോയി. എങ്ങനെ? നന്ദിഗ്രാമിലും സിംഗൂരിലും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത വ്യവസായ സ്ഥാപനങ്ങൾ കുത്തക മുതലാളിമാർക്ക് സർക്കാരിന്റെ ഭൂമി തീറെഴുതി കൊടുത്തുകൊണ്ട്, സ്വകാര്യ ഭൂമി പിടിച്ചെടുത്തു കൊടുത്തുകൊണ്ട്
കുത്തക മുതലാളിമാരെ സഹായിക്കാൻ നന്ദിഗ്രാമിലും സിംഗൂരിലും പശ്ചിമബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തയ്യാറായപ്പോ പശ്ചിമബംഗാളിൽ സി പി എമ്മിന്റെ പൊടി പോലും ഇല്ലാതെയായി പോയി. കേരളത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കെ റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ഒരു സ്വന്തം റെയിൽപാതക്ക് വേണ്ടി വല്ലാണ്ട് മുറവിളി കൂട്ടുന്നുണ്ട് പിണറായി. വല്ലാണ്ട് മുറവിളി, അതിനുവേണ്ടി ജനങ്ങൾ എത്രമാത്രം ദുരിതത്തിലായാലും ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ജനങ്ങളെ മൊത്തമായി വെറുപ്പിച്ചാലും അത് ഞാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ആർക്കോ വേണ്ടിയുള്ള ഒരു വാശിയോടുകൂടി പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നന്ദിഗ്രാമിൽ എന്താണോ സി പി എമ്മിന് സംഭവിച്ചത് അതുതന്നെയായിരിക്കും കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിനും സംഭവിക്കാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സഖാക്കളെതിരാണ് കേരളയിൽ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 50 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറം ജില്ല മറ്റു 3 ജില്ലകളുടെ ജനസംഖ്യ മുഴുവനായി കൂട്ടിയാൽ പോലും മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ ആവില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് 2010 മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മലപ്പുറം ജില്ലയെ വിഭജിച്ച് തീരദേശം, തിരൂരങ്ങാടി, തിരൂർ, പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരദേശ ജില്ല, തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം എന്താ, നമ്മുടെ ജില്ലയുടെ ഒരതിർത്തി വഴിക്കടവിലാണെങ്കിൽ മറ്റേ അതിർത്തി വെളിയങ്കോട. 40 ലക്ഷം ജനങ്ങളുണ്ട്. ഒരു ജനറൽ ആശുപത്രി പോലും ഇന്ന് ഈ മലപ്പുറം ജില്ലയിൽ ഇല്ല. ആകെ ഉണ്ടായിരുന്ന മഞ്ചേരിയിലെ ജനറൽ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ചുകൊണ്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജാക്കി മാറ്റിയത്. ഉള്ള ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റിയപ്പോ പകരം ഒരു ജനറൽ ആശുപത്രി പോലും മലപ്പുറം ജില്ലയ്ക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് പ്രശ്നത്തിന്റെ പരിഹാരം ജില്ല വിഭജിക്കലാണ്, തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10-12 വർഷമായി നമ്മളടക്കം സമരത്തിലാണ്. പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം ജില്ലാ വിഭജനത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ ജില്ല രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല അത്രേ പിണറായി വിജയന്. പക്ഷേ കേരളയിലിന് ഏതാണ്ട് 65,000 കോടി രൂപ അല്ലേ വേണമെന്നാണ് പറയുന്നത്. കേരളത്തിന്റെ കയ്യിൽ ഈ ജനങ്ങളെ, 50 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ജില്ലയ്ക്ക് അടിസ്ഥാനപരമായ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ജില്ല വിഭജിക്കണമെന്ന് പറയുമ്പോ അതിന് പൈസ കയ്യിലില്ലാത്ത ഒരു ഗവൺമെന്റ് 35,000 കോടിയും 40,000 കോടിയും ഒക്കെ കടമെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത കെ റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് ഞങ്ങളുടെ കരുത്തെന്നാണ് അവർ പറയാറുള്ളത്. തൊഴിലാളികളാണ് ഞങ്ങളുടെ കരുത്തെന്നാണ് അവർ പറയാറുള്ളത്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ മോചനമാണ് കമ്മ്യൂണിസത്തിന്റെ ലക്ഷ്യമെന്നാണ് പറയാറുള്ളത്. ഇവിടെ ഒരു ജില്ലയിലെ പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസ, ആരോഗ്യ രംഗത്ത്, അടിസ്ഥാന സൗകര്യ രംഗത്ത് ഗുണം ചെയ്യുന്ന ജില്ലാ വിഭജനത്തിന് പൈസയില്ല. എന്നാൽ പിണറായി വിജയന്റെ ഗവൺമെന്റിന് 40,000 കോടി രൂപയിലധികം കടമെടുത്തുകൊണ്ട് 100 മീറ്ററോളം വീതിയിൽ ഭൂമി അക്വയർ ചെയ്തുകൊണ്ട് പാവപ്പെട്ട 3 സെന്റിലും 5 സെന്റിലും 10 സെന്റിലും താമസിക്കുന്ന ജനങ്ങളെ അവരുടെ കിടപ്പാടത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ സമയമുണ്ട്. ഈ പശ്ചിമബംഗാളിൽ എങ്ങനെയാണോ കമ്മ്യൂണിസം ഇല്ലാതെയായി പോയത്, സി പി എമ്മിന്റെ പതനം ആരംഭിച്ചത്, അതേ രീതി തന്നെയായിരിക്കും കേരളത്തിൽ. രണ്ടാമതൊരു ഊഴം കൂടി കിട്ടിയപ്പോ മതിമറന്നാണ് സഖാക്കൾ നടക്കുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ സി പി ഐ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സി പി ഐ ഇതിനെതിരെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ ബലക്കുറവ് കൊണ്ട് ഉറച്ചു നിന്ന് പറയാനും സാധിക്കുന്നില്ല. കണ്ണൂർ ജില്ലയിൽ സമരം ചെയ്യുന്ന സഖാക്കളോട് ഇന്നലെ മിനിയാന്നോ പരപ്പനങ്ങാടിയിൽ കേരളയിലെതിരെയുള്ള സമരം നടക്കുന്നു. സഖാക്കളാണ് മുന്നിലുള്ളത്.
ഇതിൽ പിണറായി വിജയൻ എന്ത് രാഷ്ട്രീയമാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോ പാവപ്പെട്ട കിടപ്പാടം നഷ്ടപ്പെടുന്ന സഖാക്കൾ പറയാ, അതിന്റെ രാഷ്ട്രീയം ഒന്നും നമ്മൾ പറയണ്ട, പദ്ധതി നടപ്പിലാക്കണ്ട. എനിക്ക് ഓർമ്മ വരുന്നത് നോട്ട് നിരോധനം നടന്ന സമയത്ത് ഞാന് ജോലി ചെയ്യുന്ന തിരൂരിൽ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ അംബാസഡർ കാർ ഓടിക്കുന്ന ഒരു സാധു മനുഷ്യനുണ്ട്. എണീറ്റ് നിൽക്കുമ്പോ നിങ്ങൾ നീർ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുള ബൈക്കിലൂടെ കെട്ടിവെക്കണം. വയസ്സായ ഒരു സാധു മനുഷ്യൻ എല്ലാ ദിവസവും കാവി മുണ്ടെടുത്തിട്ടാ വരിക, രണ്ട് കയ്യിലും നിറച്ച് ചേരണൊക്കെ കെട്ടിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു ഓട്ടം കിട്ടിയാ പോയി, അതുകൊണ്ട് ജീവിക്കുന്ന ആളാ. നോട്ട് നിരോധനം വന്നതിന് ശേഷം ഒരു ഓട്ടോ ഇല്ല. ഇയാളെടുത്ത് ചെന്നിട്ട് അപ്പുറത്തുള്ള കാറുകാരും ചോദിച്ചു, അല്ല എന്തോ പേരേട്ട, നോട്ട് നിരോധനം ജനങ്ങൾക്ക് നല്ല ഗുണമുള്ള കാര്യല്ലേ? അപ്പൊ ഈ മനുഷ്യൻ പറയണു, ഒരു ഓട്ടല്ലാതെ ഒന്ന് രണ്ടാഴ്ചയായിട്ട് വെറുതെ കിടക്കുന്ന മനുഷ്യൻ പറയണ്, എന്നാലും ഹിന്ദുരാജ്യം വരുമല്ലോ. ഒരാലോചിച്ചു, നമ്മുടെ ഈ നിലമ്പൂരി, ഈ എടക്കരയിലെ നിലമ്പൂരിലെ ഇവിടുത്തെ ഈ പരിസര പ്രദേശത്തേക്കുള്ള ആളുകളോട് സംഖ്യകളോടൊന്ന് ചോദിച്ചു നോക്കി, 100 രൂപക്ക് എണ്ണ അടിച്ച് ഓട്ടോറിക്ഷ ഓടുന്ന ഒരു പാവപ്പെട്ട സംഖ്യയോട്, പാവപ്പെട്ട മീൻസ് ഒരു സംഖ്യ ആയാൽ പാവാകാൻ കഴിയില്ല, അത് വേറെ കാര്യം, എന്നാലും സാമ്പത്തിക അവസ്ഥയിൽ പാവായിരിക്കുമല്ലോ. കാരണം മനുഷ്യത്വം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചാലേ ഒരാൾക്ക് RSS ആവാൻ പറ്റുള്ളൂ. മനുഷ്യത്വം എന്ന് പറയുന്നത്, മനുഷ്യസ്നേഹം എന്ന് പറയുന്നത്, കാരുണ്യം എന്ന് പറയുന്നത് മനസ്സിൽ ഒരിത്തിരി അവശേഷിക്കുന്ന ഒരാൾക്ക് RSS ആവാൻ പറ്റൂല. അതുകൊണ്ട് പാവപ്പെട്ട RSS എന്ന് പറയുന്നത് നല്ലത് നല്ല നായിക്കാട്ടം എന്ന് പറഞ്ഞ വരിയോ? അപ്പൊ അതുകൊണ്ട് അതെന്തായാലും ഉണ്ടാവില്ല. ഞാൻ പാവപ്പെട്ട എന്ന് ഉദ്ദേശിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അന്നന്ന് ഓട്ടോറിക്ഷ ഓട് ജീവിക്കുന്ന ഒരു സംഖ്യയോട് ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കി, അല്ല ബാബു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ കിടന്ന് ഓടിയത് എന്താപ്പോ കായ? കോൺഗ്രസ് ചേരുന്ന സമയത്ത് നമുക്ക് ഒരു 62 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയിരുന്നല്ലോ, അന്ന് കുറച്ചും കൂടെ ഒക്കെ ഓടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ബാബു എന്ത് പറയുന്ന, സംഖ്യ ആണെങ്കിൽ ബാബു എന്താ പറയാ? എന്നാലും കുഴപ്പമൊന്നുമില്ല, 2024 വരെ നമുക്ക് അങ്ങോട്ട് സഹിക്കാം, രാമരാജ്യം വരുമല്ലോ. സംഖ്യ സഹിക്കാണ്. അവന്റെ മക്കള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നോട്ട് നിരോധിച്ചപ്പോ എന്താ പറഞ്ഞ സംഖ്യകള്? മാപ്പിളാര വമ്പക്കൊന്ന് കാണണം കേട്ടോ, മാപ്പിളാര വമ്പക്കൊന്ന് കാണണം പറഞ്ഞ് അങ്ങാടി നിന്ന് പെരീച്ച് നോക്കിയപ്പോഴാണ് പണ്ട് ഭാര്യ കോന്തലൊക്കെ കെട്ടിച്ച 500 നോട്ട്, അത് മാറ്റാനുള്ള സമയവും കഴിഞ്ഞിക്കണ്. ഇനിയിപ്പോ എന്താ ചെയ്യ? എന്നാലും സാരമില്ല, രാമരാജ്യം വരുമല്ലോ. ഇതാണ് അവസ്ഥ, ഇത് കാത്തിരിക്ക. എന്നിട്ടോ CAA നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, ജനങ്ങൾ തെരുവിലിറങ്ങി, ആപാലവൃദ്ധം ജനങ്ങൾ ഷഹീൻബാഗിൽ, സ്ത്രീകളാണ്, 80 വയസ്സ്, 82 വയസ്സുള്ള ഒരു സ്ത്രീയാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. രാജ്യമാഗമാനം സമരമുഖരിതമായി, പ്രക്ഷോഭമായി അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊഴിലുറപ്പിന് വരുന്ന അമ്മിണി ചേച്ചി പറയാ, എന്നാലും നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളെ പേരെ നമ്മക്ക് തരണട്ടാ. ആ സാധു അമ്മിണി ചേച്ചി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, അമ്മിണി ചേച്ചി തൊഴിലുറപ്പിന് പോകുന്നതിന്റെ തലേന്ന് RSS-കാർ അമ്മിണി ചേച്ചിന്റെ വീട്ടിൽ ചെന്ന് എന്താ പറഞ്ഞിരുത്തെന്ന് അറിയോ? അപ്പുറത്തുള്ള മയമാക്കാന്റെ പെണ്ണുങ്ങൾ നിങ്ങളെ സമരത്തിന് കൊണ്ടുപോകും, നാളെ വിളിക്കാൻ വരും, പോരുന്നേ CAA വിരുദ്ധ സമരം എന്ന് പറഞ്ഞിട്ട് മയമാക്കാന്റെ പെണ്ണുങ്ങൾ വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകും, അമ്മിണി ചേച്ചി പോകരുത്. കാരണം എന്താ, നമ്മളെ നരേന്ദ്രമോദി CAA നടപ്പിലാക്കി മാപ്പിളാരൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാല് ആചാര പേരങ്ങക്കുള്ളതാ. അതുകൊണ്ട് അമ്മിണി ചേച്ചി അതണ്ട് നടപ്പിലാക്കിയിട്ട് മാപ്പിളാരൊക്കെ കണ്ട് പോയിക്കോട്ടെ, ഇത് പറഞ്ഞുകൊടുത്ത് പിരികേറ്റിട്ടാണ് അമ്മിണി ചേച്ചിനെ പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് മുതൽ, അത് കേട്ട സമയം മുതൽ അമ്മിണി ചേച്ചി ഇങ്ങനെ ഉറങ്ങുമ്പോ മാത്രമല്ല സ്വപ്നം കാണുന്നത്, നടക്കുമ്പോഴും സ്വപ്നം കാണുക, ആചാര വീടിന്റെ മേലത്തെ റൂമിൽ തന്നെ ഞാൻ കിടക്കും. വെറുതെ പറയുന്നല്ല, നിങ്ങളുടെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്ക്, സ്കൂളുകളിൽ സംഭാഷണം ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന്, തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളുടെ അടുത്ത് സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. എന്നാലും നിങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് തരണട്ടോ. ഇത് നാട്ടിൽ നടക്കുമ്പോ പിണറായി വിജയൻ ജനങ്ങളെ വെറുപ്പിച്ചാലും വേണ്ടില്ല, പോലീസിന് RSS-ന് വിട്ടുകൊടുക്കുന്നു, ജനങ്ങൾക്കെതിരെ സമരപ്രഖ്യാപനം നടത്തുന്നു, കേരയിൽ കൊണ്ടുവരണം എന്ന് പറയുന്നു. കാരണം എന്താ, ഇനി നോക്ക്, കേരയിൽ ഇപ്പൊ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ മെല്ലെ മെല്ലെ പോവാ. ഈ ടേം കഴിയുന്നതിന് മുമ്പ് എങ്ങാനും പിണറായി വിജയന്
കേരയിൽ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കൂട്ട്. എന്നിട്ടോ അടുത്ത ടേമില് വീണ്ടും എന്തെങ്കിലും ഘട്ടകാലത്തിന് യു ഡി എഫിന് വരുന്നു കൂട്ട്, ഇപ്പത്തെ അവസ്ഥയിൽ വരാനുള്ള സാധ്യത കാണുന്നില്ല. അതിന്റെ കോലം കണ്ടിട്ട് വീണ്ടും യു ഡി എഫിന് വരാന്ന് കൂട്ടുക. കേരയിൽ വരുന്ന സമരം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ആരുണ്ടാവും കേരളിനെതിരെ? സഖാക്കൾ മുന്നിലുണ്ടാവും. ഇന്ന് കേരളിന് അനുകൂലമായി സമരം, അനുകൂലമായി ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ ന്യായീകരണ സഖാക്കളോട് അന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അല്ല നിങ്ങളല്ലേ ഇപ്പൊ പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേരളിൽ പദ്ധതി നിങ്ങളല്ലേ കൊണ്ടുവന്നത്, എന്തു വന്നാലും എന്ത് വില കൊടുത്തും ഇത് നടപ്പിലാക്കുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞിരുന്നത്? പിണറായി വിജയൻ ആയിരുന്നല്ലോ ഇതിന്റെ ആള്. ഇപ്പൊ ഭരണം മാറിയപ്പോ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോ എന്താ സഖാക്കൾ നിങ്ങൾ ഇതിനെതിരെ സമരം ചെയ്യണമെന്ന് ചോദിച്ചാ അന്ന് സഖാക്കൾ പറയും ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, ഞാൻ വൈകുന്നേരം ഒരു മറുപടി തരാം. എന്നിട്ട് എന്തിനെന്നറിയോ? എന്നിട്ട് പെരി പോയിട്ട് വാട്സപ്പിൽ ഇങ്ങനെ മാന്തും, ഏത് പി ജയരാജന്റെ ക്യാപ്സ്യൂൾ വന്നിട്ടുണ്ടോ നോക്കാൻ. നിന്റെ പാർട്ടി സഖാക്കൾക്ക് ക്യാപ്